അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എഗൈൻ ഒരു മീഷോ ഹോൾ ആയിട്ട് വന്നേക്കാണ് ഈ ഒരു മീഷോ ഹോളിൽ നമ്മളെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് അണ്ടർ ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള നൂറ്റി മുപ്പത്തൊമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന കുറച്ച് ഡ്രസ്സുകളാണ് ഗൈസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ചൂടത്തിടാം തണുപ്പത്തിടാമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് മറ്റേ നീ ലെങ് ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഒക്കെയാണ് അപ്പം ചൂടത്തൊക്കെ കൊട്ടൻ വെയിലത്തൊക്കെ ഇനി സമ്മറിലൊക്കെ നിങ്ങൾക്കറി സമ്മർ ക്ലാസ് വരില്ലേ പത്ത് കഴിഞ്ഞവർക്കൊക്കെ ഏപ്രിൽ മെയ് ആവുമ്പോൾ ക്ലാസ് വരില്ല ഏപ്രിൽ ആകുമ്പോഴേ ട്യൂഷൻസ് എല്ലാം തുടങ്ങൂലെ അപ്പോൾ ട്യൂഷൻ സ്ഥലത്തിട്ട് നിങ്ങൾക്ക് മൂന്നാട്ടൊക്കെ കാണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ് ഡ്രസ്സാണ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നത് സോലറ്റ് സ്കെറ്റിൻ്റെ സമ്മർ ടൈം ആകുമ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവർക്ക് പണി കിട്ടും ക്ലീസ് ഇത് ഡെർമാക്കോഡ് വൺ പെർസെൻറ്റേജ് ഹൈർലോണിക് സൺസ്ക്രീൻ അക്വെല്ലാണ് എസ് പി എഫ് ഫിഫ്റ്റി ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എ പ്ലസ് 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 ഉള്ള സൺസ്ക്രീനാണ് യു വി ആൻഡ് യു ബി വി ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും ആൻഡ് ഓൾസോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാരണം വേറെ ഒന്നുമില്ല എനിക്കിത് സൺസ്ക്രീനാണ് സൂപ്പർ ഒക്കെയാണ് പക്ഷേ എനിക്കിത് എനിക്കൊരു മോയിസ്ചറൈസർ പോലെയാണ് തോന്നുന്നത് കാരണം ഞാൻ കുത്തിയിരുന്ന് ബ്ലെൻഡ് ചെയ്യേണ്ട വൈറ്റ് കാസ്റ്റ് ഇല്ല ജസ്റ്റ് സ്കിന്നിലിട്ട് അബ്സോർബ് ചെയ്തിട്ട് അടിപൊളി സാധനം ആൻഡ് ഹൈറോണിക് ആസിഡ് വരുന്നുണ്ട് നോർമൽ നാച്ചുറലി നമ്മുടെ സ്കിന്നിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കൊടുക്കുന്നുണ്ട് സ്കിൻ റീപ്ലേസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൊളാജിയം പ്രൊഡക്ഷൻ റീറ്റെയിൻ ഹെൽപ്പ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ നമ്മുടെ റിംഗിൾസും ഫൈലൈൻസ് കുറയ്ക്കുന്നുണ്ട് ആൻഡ് പിന്നെ വരുന്നതിനകത്ത് വൈറ്റമിനാണ് വൈറ്റമിനെ നോക്കണമെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ആൻഡ് ഓൾസോ എക്സ്ട്രീമൽ എന്താ പറയുക ബെനിഫിഷ്യൽ ആണ് നമ്മുടെ സൺ ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ഡാമേജ് റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു സൺസ്ക്രീൻ നിങ്ങൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം നന്നായിട്ട് ഹൈഡ്രേഷൻ എന്തായാലും നന്നായിട്ട് നമ്മുടെ സ്കിന്നു മറ്റേ അലിവ കഷ്ണങ്ങൾക്ക് അത് കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴല്ലോ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡിഫറൻസ് വരും അതായത് സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോയൊക്കെ വരും അല്ലാതെ നമ്മൾ വേറൊന്നും വാങ്ങിയിട്ടില്ല നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ് സോ അത്ര കടിക്കുള്ള ഈ പ്രോഡക്റ്റ് ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം സൂപ്പർ ഡൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഗൈസ് പിന്നെ നമ്മൾ നോക്കണമെങ്കിൽ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് പെർപ്പിൾ ഒക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് പിന്നെ ഗെ ഗ്ലാമി ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നുള്ള കോട്ടയപ്പോഴത്തെ ട്വൻ്റി പെർസെൻറ്റ് ബെഫിറ്റ് പിന്നെ നമ്മൾ ഓരോ തവണ ഡെർമാക്കോന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ നമ്മളൊരു കുട്ടി പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദറ്റ് ഈസ് ഹെൽപ്പ് എജുക്കേറ്റ് അലോങ് വിത്ത് ഭൂമിയാ സോ അതും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രാഗ്നൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് എന്താ പറയുക സ്കിന്നെ കടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഓരോ തവണ ലെക്ക് നിങ്ങൾ ഓരോ പ്രോഡക്റ്റ് ആകുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത് ഇതിന് പല തവണ ഞാൻ കാണിച്ചിട്ടുണ്ടോ അത്ര സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ് ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കുർത്തയാണ് ആൻഡ് ഇതൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്ന നേരെ കട്ട് വരുന്ന ഒരു കുർത്തയാണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നെക്ക് ദാ ഇതേപോലെ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞൊരു വീ നെക്കാണ് വരുന്നത് വി കട്ടാണ് വന്നിട്ടുള്ളത് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവ്സ് വന്നിട്ട് നമ്മുടെ ആക്ച്വലി ഇതൊരു അല്ല പക്ഷേ നമുക്ക് കൈ പോക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ടർ ആംസ് കാണാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് എനിക്കിത് എനിക്കിത് എങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് എനിക്കെങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ കപ്പ് സ്ലീവ് ഇല്ലേ ഏകദേശം ഒരു കപ്പ് സ്ലീവല്ല ഗ്യസ് ക്യാപ് സ്ലീവ് ഓക്കെ താങ്ക് യു ക്യാപ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് ഞാൻ എടുത്തത് സൈസ് എക്സ്ട്രാ സ്മോൾ ആണ് ഞാൻ ആ കറക്റ്റ് നമ്മുടെ ബ്രസ്റ്റ് എത്ര വെയ്സ്റ്റ് എത്ര എന്ന് നോക്കിയിട്ട് എനിക്ക് മാച്ചാണ് എടുത്തു പക്ഷേ എനിക്ക് കറക്റ്റാണ് എൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൻഡ് ഇത് ഒരു തവണ ഞാൻ ഇട്ടു വാഷ് ചെയ്തു കളർ ഒന്നും പോയില്ല ആൻഡ് ഇവിടെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പിന്നെന്താ ഈ തുമ്പിൽ രണ്ട് ഇങ്ങനെ ഒരെണ്ണം പിടിച്ച് കെട്ടുന്ന ഒരു മറ്റേ ഇങ്ങനെ ടാസ് അല്ല ടേയ്സ് അല്ല അങ്ങനെ എന്തെങ്കിലും വേണ്ട എന്തോ ഒരു തുഞ്ചല്ല നമ്മളിവിടെയൊക്കെ നാട്ടുമ്പുറത്തൊക്കെ തുഞ്ചലോന്നാണ് പറയുന്നത് ആൻഡ് ഇനി ബ്ലൂ ആണ് നല്ല ബ്ലൂ വേറെ ഒന്നുമില്ല ഈ ഫ്രണ്ടിൽ ആ നെക്കിൻ്റെ ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഫുള്ള് പ്ലെയിൻ കോട്ടൺ ആണ് വരുന്നത് ആൻഡ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സ്ലീവ്സാണ് മുന്നൂറ്റി എൺപത്തൊന്ന് രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് കാരണം നമുക്ക് നല്ല കോട്ടൺ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ഭയങ്കര ആണ് നാറ്റോ അങ്ങനെ ഒന്നുമില്ല ഇടാനും കംഫർട്ടബിൾ ആണ് നമ്മൾ ഇട്ട് കാണാനും ഒരു ചന്തവും കൊണ്ട് നമുക്ക് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനുള്ളുണ്ട് ഗഴ്സ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഹോളിലെ റേറ്റ് കൂടിയ ഡ്രസ്സ് ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏറ്റവും റേറ്റ് ഉള്ളത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി നാല് രൂപയാണ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ അത്ര റേറ്റിനനുസരിച്ച് മെറ്റീരിയലൊക്കെ കൊള്ളാം പക്ഷെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു വശപ്പശക് പോലെ അൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ലീവ്സ് വന്നിട്ട് എൻ്റെ അമ്മയാണ് ഗൈസ് കടവലി പോലെയാണ് പൊളിച്ചുകൊണ്ട് വന്നത് റൂം ഓക്കെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ക്വാട്ടർ ക്വാർട്ടർ ത്രീ ഫോർത്ത് ആണ് ആൻഡ് സ്ലീവ്സിൻ്റെ അവിടെ ഇതേപോലെ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് ഓക്കെ അടച്ചു വാതിലടച്ചു ഇതേപോലത്തെ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളറാണ് നെക്ക് വരുന്നത് കോളർ നെക്കാണ് പക്ഷെ എനിക്കിതിലൊരു വശപ്പേശക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ലെയർ ലെയർ പോലെ വരുന്നുണ്ട് അതായത് തട്ട് തട്ട് പോലെ വരുന്നുണ്ട് പക്ഷെ ഈ തട്ട് എനിക്ക് ഭയങ്കര ഇറങ്ങിയാണ് കിടക്കണം അപ്പം ഈ തട്ട് കുറച്ചുകൂടെ മുകളിലോട്ടായാലും ഉണ്ടായിരിക്കും ബിക്കോസ് മേ ബി എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അപ്പർ ബോഡിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അപ്പർ ബോഡിക്കും ഇല്ല ലോവർ ബോഡിക്ക് ഹൈറ്റ് ഇല്ല ഓക്കെ അപ്പം ഇപ്പം അപ്പർ ബോഡിയൊക്കെ നല്ല നീളമുള്ള ഒരാൾ അല്ലെങ്കിൽ നല്ല പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ് കാരണം അവർക്ക് ചെസ്റ്റിന് താഴെ ആ ഒരു ലെയർ നിൽക്കും നമുക്ക് അനാർക്കല്ലിക്കൊക്കെ ഒരു ലെയർ വരില്ലേ ചെസ്റ്റ് ബെസ്റ്റിൻ്റെ താഴെ അതേപോലത്തെ ഒരു സംഭവം വന്നേക്കണം പക്ഷേ ഇത് എനിക്ക് വയറിൻ്റെ അവിടെ നിന്നാണ് വന്നിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു വശപ്പശ കൊണ്ട് പക്ഷേ ഇത് നമ്മൾ പൊളിച്ചിട്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് വെച്ച് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് പിന്നെ നോക്കിയേ വേണ്ട സീനില്ല അങ്ങനെ ഞാൻ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇതുവരെ ഞാൻ തച്ചില്ല എനിക്കൊരു അവസരം കിട്ടാൻ വേണ്ടി കാരണം ഇപ്പോൾ ഉടനെ ഞാൻ കുറച്ച് സൺ തുണിയൊക്കെ തയ്ക്കാൻ പോകും അപ്പോഴാണ് എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളയിൽ നീലേ പ്രിൻ്റ് വരുന്ന ഒരു കോട്ടൺ റയോൺ റയോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റയോൺ അല്ല പക്ഷേ കോട്ടൺ റയോൺ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാണ് പിന്നെ സീരിയസ്ലി സമ്മറിൽ കംഫേർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് കാരണം ഇതിട്ട് ഞാൻ കുറച്ചൊരു ഉലാത്തിയായിരുന്നു നീ ഇങ്ങനെ നോക്കി ഇവിടെ പിശക്ക് വശപ്പിശക്ക് പിന്നെ കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് മണാലത്തൊക്കെ അടിച്ചുകൊണ്ട് നിന്ന് സോ ഇതൊരു നല്ല ഡ്രസ്സാണ് എനിക്കിഷ്ടപ്പെട്ടു ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി നാല് രൂപയ്ക്ക് വർത്താണോ എന്ന് ചോദിച്ചാൽ വർത്താണ് പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ ഒരു പ്രശ്നമേ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റിയൊക്കെ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒരു വശപ്പെശക് ഇതിനെ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ദാ ഈ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് എല്ലാവരും കണ്ടായിരുന്നു ആയിട്ട് ഞാൻ പലരും ഇട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇത് ഒരുപാട് കളേഴ്സ് അവൈലബിളായിരുന്നു ബ്ലൂ പിങ്ക് ബ്ലാക്ക് മെറൂണ് പർപ്പിൾ ലാവൻഡർ ഒക്കെ അവൈലബിൾ ആണ് ഞാൻ വൈറ്റ് എടുത്തു കൈസ് ഒരു കുട്ടിമാരൊക്കെ പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ ഗൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ്സാണ് വരുന്നത് ആൻഡ് സ്ലീവിൻ്റെ എൻഡിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് ആൻഡ് നെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾഡറും ഇലാസ്റ്റിക്കാണ് വരുന്നത് ആൻഡ് ഫ്രണ്ട് പോർഷനും ഇലാസ്റ്റിക്കാണ് വരുന്നത് ബാക്ക് പോർഷനും ഇലാസ്റ്റിക്കാണ് വരുന്നത് അപ്പം എനിക്ക് ആക്ച്വലി എനിക്ക് ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വരുന്നത് എനിക്ക് ഇഷ്ടമില്ല കാരണം എനിക്ക് എന്തോ എനിക്ക് കംഫോർട്ടബിളല്ലേ എനിക്ക് ഫ്രണ്ടിൽ ഇലാസ്റ്റ് ഒരുക്കുമ്പം എനിക്ക് എനിക്ക് ഭയങ്കര ഹെവി ബ്രസ്റ്റ് ഉള്ളതാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും എനിക്കിടാൻ പാഴിതിരിക്കും അപ്പം എനിക്കതുകൊണ്ട് എനിക്ക് എപ്പോഴും ഓവർ സൈസ്ഡ് ടീഷർട്ട് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ് എനിക്കിഷ്ടം ഈ ഷെയ്പ്പ് ഷെയ്പ്പായിട്ട് കിടക്കുന്ന ഡ്രസ്സും ഇഷ്ടമാണ് ഇഷ്ടമല്ലെന്നല്ല പക്ഷെ എനിക്ക് ഈ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് വരുന്ന ഡ്രസ്സ് എനിക്കിഷ്ടമല്ല പക്ഷേ ഈ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ഉണ്ടാവുമെന്നറിഞ്ഞുകൊണ്ടും അൺകോൺഷ്യസ് മൈൻഡിൽ ഞാൻ എടുത്തതാണ് കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചില്ല അപ്പം പക്ഷേ കുഴപ്പമില്ല ഞാനിടും ഇപ്പം കാറിലൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇടാൻ കൊള്ളാം പക്ഷെ ഞാൻ എന്താ അറിയുമോ എനിക്ക് കെ എസ് ആർ ടി സിയിൽ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ എന്നെ അന്ധമിട്ട് നോക്കും എന്നുള്ള രീതിയിൽ നോക്കും അപ്പം അതുകൊണ്ട് ഇനി ഞാൻ അത്ര കംഫർട്ടല്ല കെ എസ് ആർ ടി സിയിൽ ഇത് ഇതിട്ടുകൊണ്ട് പോകാൻ പിന്നെ ഇത് നീലെങ്കിൽ ഡ്രസ്സാണ് അപ്പം എന്താ പറ്റണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ആൾക്കാർ ഇരിക്കണേൻ്റെ അടിയിലൊക്കെ കിടാൻ നോക്കും ഇങ്ങനെയൊക്കെ സോ അതുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ ഇതുപോലെയുള്ള ഡ്രസ്സ് ഇടാൻ ഞാൻ ഇപ്പം ഒട്ടും 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 കംഫർട്ടബിളല്ല പക്ഷെ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് എവിടെയെങ്കിലും പോകണ കാറിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഏ കംഫേർട്ട് ഇതൊക്കെ ഇട്ട് പോകാൻ എനിക്കിഷ്ടമാണ് ഓക്കെ കഴിച്ചു പിന്നെ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ഇടാനും എനിക്കിഷ്ടമാണ് കാരണം അവിടെ ഞാൻ നോക്കി വെച്ചിട്ട് ആൾക്കാരിങ്ങനെ ഈ എന്തൊരു ഡ്രസ് ഇട്ടേക്കണ ഇല്ലാസ്റ്റിക്കുക ഫ്രണ്ടിൽ ബാക്കിൽ എന്തൊരു വള്ളിയാ എന്നൊന്നും നോക്കാൻ പോലും പക്ഷെ ഇവിടെ സീനാണ് കഴിച്ചു ഇവിടെ ഇപ്പോഴും എപ്പോഴും സീനാണ് ഊഹ് ഇപ്പോൾ കേരളം സത്യം തന്നെ നമ്മൾ ഇങ്ങനെ നോക്കാൻ തന്നെ നമുക്കൊരുമാതിരി തോന്നി എന്തൊരു ആൾക്കാർ ഇങ്ങനെ നോക്കണം എന്തിനാണ് ഓക്കെ ഗേഴ്സ് ഇതാണ് വൈറ്റ് ഡ്രസ്സാണ് അടിയിലൊരു ലൈനിങ് വരുന്നുണ്ട് പക്ഷേ ലൈനിങ്ങിൻ്റെ തുണി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്ക് പെറും പെരിക്കണ ഒരു തുണിയുണ്ട് ആ തുണിയാണ് ഈ തുണി എനിക്ക് എന്തോ ലൈനിങ്ങിൻ്റെ തുണി എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല നടക്കുമ്പോൾ മേ ബി മെഗലിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട് ഈ ലൈനിങ് സോ അടിയിൽ നല്ലൊരു ഷോർട്ട്സ് ഇട്ടിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആൻഡ് ഇതാണ് സംഭവം വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടായിരുന്നു ഇല്ല എൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണിതിൻ്റെ റേറ്റ് എൻ്റെ എനിക്കിത് ഇഷ്ടപ്പെടാതെ കൈ ഇടപെടാ ഇഷ്ടപ്പെടാത്തതൊന്നുമില്ല ഗൈഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് പ്രശ്നം വെച്ചാൽ എനിക്ക് ഫ്രണ്ടിൽ ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കൊന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്തോ ഓർക്കാതെ ഓർക്കാതെടുത്തേണോ കുഴപ്പമില്ല നമുക്ക് ഇടാനൊക്കെ പറ്റും എനിക്ക് ആക്ച്വലി ഇതിട്ട് ബീച്ച് ബീച്ചിൽ പോണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ ഡ്രസ്സ് ഡ്രസ്സൂട്ട് ഒരു മറ്റേ ബക്കറ്റ് ക്യാപ്പ് എന്തൊരു ക്യാപ്പ് ഉണ്ടല്ലോ ആ ക്യാപ്പൊക്കെ വച്ചിട്ട് എനിക്ക് ബീച്ചിൽ പോണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പം അതാണെങ്കിൽ ഞാൻ ഓക്കെ ആണ് പക്ഷേ ഇതെനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല മീൻസ് ഇപ്പോൾ അല്ലാതെ പുറമേട്ടുണ്ട് പിന്നെ ഈ തുണി ഉണ്ടല്ലോ പെട്ടെന്ന് അഴുക്കും സത്യം വല്ലതും നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയപ്പം തന്നെ ഇതിന് പെട്ടെന്ന് അഴുക്കായി പിന്നെ ഭയങ്കര ഭയങ്കര നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒന്നും അല്ല പ്യുവർ ജോർജറ്റും അല്ല ഒരു തട്ടിക്കൂട്ടായിട്ടുമാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് കുറേ നാളൊക്കെ യൂസ് ചെയ്യാം കുറേ നാളല്ല കുറച്ചധികം നാൾ യൂസ് ചെയ്യാം പിന്നെ സ്റ്റിച്ചിങ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല കാരണം ഇവിടെയൊക്കെ കുറേ നൂലൊക്കെ ഇളവി ഇതാണ്ട് ഇങ്ങനെ പിന്നി 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 പോണുണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരിതുണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ എനിക്കിത് ഇച്ചിരി ടൈറ്റാണോ എന്നൊരു ഡൗട്ട് അതിൻ്റെ ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുട്ടിനും കുറച്ചു മുകളിലോട്ട് കിടക്കുന്ന പോലൊരു ഫീലുണ്ട് മുട്ടിനും കുറച്ച് മുകളിലോട്ട് മുട്ടിനല്ലേ സോറി മുട്ടിന് കുറച്ച് താഴോട്ട് എൻ്റെ മുട്ടിന് താഴോട്ടാണിത് കിടക്കുന്നത് പക്ഷേ കംഫർട്ടായിട്ട് വിയറാണ് ആണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഡ്രസ്സാണ് ദ ഈ ഒരു എന്താ പറയുക ഒരു പ്രിന്റ് വരുന്ന പ്രിന്റഡ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയൽ വരുന്ന സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സാണ് നെക്ക് വന്നിട്ട് വി വീനക്കാണ് ബാക്കിലും ഫ്രണ്ടിലും വീനൊക്കാണ് എനിക്കിത് ഇച്ചിരി പൊടിക്ക് ലൂസാണ് എനിക്കിതൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കാണ്ട് അത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ത്രീ സെവൻറ്റി ത്രീ സിക്സ്റ്റീനായും ഓക്കെ ത്രീ മുന്നൂറ്റി എഴുപതാണിതിൻ്റെ റേറ്റ് ആൻഡ് ഇത് എനിക്ക് അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പടത്തിൽ ആക്ച്വലി ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന പടത്തിൽ നമ്മുടെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ആണ് കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റണ രീതിക്ക് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കണത് പക്ഷേ ആക്ച്വലി ഇത് ഫോട്ടോയിൽ ആണ് കുറച്ചുകൂടെ എറിച്ച് നിൽക്കുന്നത് അപ്പം ഇതിങ്ങനെ ഇങ്ങനെ വന്നപ്പം ഒരു വശപ്പശക്ക് വൈറ്റ് ഇങ്ങനെ എറിച്ച് നിന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു അത്ര ഒരു ക്ലാസിക് സെറ്റപ്പ് ഇല്ല പക്ഷെ കുഴപ്പമില്ല പക്ഷെ ഇതിൽ ആ പിങ്ക് ഇങ്ങനെ എറിച്ച് നിന്നപ്പോൾ ഇത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു ആൻഡ് ഈ ഫോട്ടോയിൽ ഈ നമ്മുടെ ഈ നെക്കിൻ്റെ അവിടെ കുഞ്ഞ് ഗോൾഡൻ ഒരു എംബ്രോയിഡറി ലെയർ ഒക്കെ പോയിട്ടുണ്ട് അതൊന്നും ഇതിൽ അങ്ങനെ ആയിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ തട്ട് തട്ടായിട്ട് വരുന്ന ഡ്രസ്സാണ് ഇവിടെ ഒരു തട്ട് ഇവിടെ ഒരു തട്ട് ഇവിടെ ഒരു തട്ട് അങ്ങനെ ഇങ്ങനെ ലേഡ് ലേഡ് ആയിട്ട് വരുന്ന ഡ്രസ്സാണ് കുറച്ച് ഒരു കുറച്ചൊന്ന് എന്താ പറയുക ഒരു റഫിൾ പോലെ ഫ്ലയർ ഫ്ലെയർ റഫിളല്ല ഒരു ഫ്ലെയർ പോലെയൊക്കെ കിടക്കും കുഴപ്പമില്ല പക്ഷേ ഈ ഒരു റേറ്റിന് ഇത് വർത്താണ് അതിൻ്റെ കഴുകിയിട്ട് കളർ പോയിട്ടില്ല ഇടാനും നല്ല കംഫർട്ടബിളാണ് സമ്മർ വിയറിന് മസ്റ്റാണ് എവിടെയെങ്കിലും ഒക്കെ വെക്കേഷൻ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ സെറ്റാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വാങ്ങിച്ചുള്ളത് എൻ്റെ ഈ ഹോളിലെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡ്രസ്സാണ് അതായത് ഒരു വൈൻ കളർ വരുന്ന മെറ്റീരിയൽ വരുന്ന ഒരു നീ ലെങ്ത് ഡ്രസ്സാണ് വരുന്ന ജോർജ് എറ്റിൽ വരുന്ന ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ എയ്റ്റി ആണ് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ആൻഡ് സ്ലീവ്സ് വന്നിട്ട് നോക്കണമെങ്കിൽ ഹാഫ് സ്ലീവ്സ് ആണ് വരുന്നത് ആൻഡ് ഇതൊരു ഒരു എന്താ പറയുക ഒരു പഫ് സ്ലീവ് നമ്മുടെ മുട്ടിന് കുറച്ചുകൂടെ ഈ കൈമുട്ടിൻ്റെ ഇവിടെ നിൽക്കും ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഫ് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിൻ്റെ അവിടെ ലൈനിങ്ങും അങ്ങനെ ഒന്നുമില്ല ആൻഡ് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ അത് ഇതേപോലെ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് വേസ്റ്റിൻ്റെ അവിടെ സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് എനിക്ക് എന്ത് ഇട്ടപ്പം തന്നെ നല്ല ഭംഗി മീ ഭയങ്കര ഗ്ലാമർ എന്ന് തോന്നിയത് എനിക്കല്ല ഡ്രസ്സിന് ഇട്ടപ്പം തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് ബ്ലാക്ക് വൈന് ഗ്രീന് ബ്ലാക്ക് ഈസ് കോമൺ ഗ്രീൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല സോ അതുകൊണ്ടാണ് വൈൻ എടുത്തത് ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സൈസിലും ആണ് ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത് വേറെ ഒരു പ്രിൻ്റ് ഒന്നുമില്ലതാ ഈ ഒരു മെറ്റീരിയൽ തുണിയിൽ ഈ ഒരു മെറ്റീരിയല് തുണിയിൽ ഫുള്ള് അങ് ഇതേപോലെ പോയേക്കാണ് ആൻഡ് ഇതെനിക്കൊരു പൊടിക്ക് ടൈറ്റാണ് ഒരു പൊടിക്ക് പക്ഷെ കുഴപ്പമില്ല ഞാൻ രണ്ട് ദിവസം പെട്ടെന്ന് ആയിരുന്നു വണ്ണം കുറയ്ക്കാൻ വേണ്ടി റെഡിയാണ് എങ്ങനെയല്ല വണ്ണം കുറച്ച് അമ്പത്തെട്ടിൽ നിന്ന് ആദ്യം കുറേ നാൾക്കുമ്പെ കഴിഞ്ഞ കുറച്ച് അമ്പത്തെട്ട് കിലോ ആയിരുന്നു അതിൽ നിന്ന് ഞാൻ കുറച്ച് അമ്പത്തിരണ്ട് അമ്പത്തഞ്ച് നാൽപ്പത്തി എട്ട് വരെ കുറച്ച് ഇട്ട് എഗൈൻ ഞാനൊരു ട്വൻറ്റി ട്വൻറ്റി ത്രീ ഒരു ഏപ്രിൽ മെയ് ആ ഒരു ടൈം ആയ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ നാൽപ്പത്തിയെട്ട് കിലോ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെയും ഫുഡ് കൺട്രോൾ ചെയ്യാതെ കഴിച്ച് 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 വിഷമത്തിന് അത്രയും ഞാൻ ആഹാരം കഴിച്ച് കഴിച്ച് എല്ലാവരും മറ്റേ ഡിപ്രഷൻ വരുമ്പം ഉണങ്ങും ഞാൻ എനിക്ക് ഡിപ്രഷൻ വന്നൂല്ലെന്ന് എനിക്ക് പക്ഷേ ചെറിയ തരത്തിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഡിപ്രഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ വണ്ണം വെച്ചു കൈസ് അപ്പം പിന്നെ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ എല്ലുണ്ടല്ല ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ എല്ലെപ്പോഴും എനിക്കിങ്ങനെ ക്കാൻ പറ്റില്ല എപ്പോഴും എന്താ ഇതേപോലെ ഈ എല്ല് വിസിബിൾ ആയിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് ഓണി അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് തന്നെ കുറച്ച് നാളായിട്ട് ഒരു സാധനമൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തത്രപ്പാടിലാണ് കൈസം സോ ഇതാണ് ഡ്രസ്സ് ആണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇച്ചിരി പൊടിക്കി ടൈറ്റ് ആണ് അപ്പം ഞാൻ വണ്ണം കുറയുമ്പോഴത്തേക്ക് കുഴപ്പമില്ല സോ ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ വണ്ണം കുറയും അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ഭയങ്കര ബ്രൈറ്റ് ആക്കണം അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കര ബ്രൈറ്റ് ആക്കണ കളറാണ് സോ എന്തായാലും നിങ്ങൾ മസ്റ്റേഡ് ഡ്രൈ ചെയ്ത് നോക്കുക നെക്ക് വന്നിട്ട് വി നെക്കാണ് വരുന്നത് സൂപ്പറായിട്ടുള്ള നെക്കാണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക പവ് സ്ലീവ്സാണ് വരുന്നത് വേസ്റ്റ് വന്നിട്ട് ഇലാസ്റ്റിക്കാണ് അടിയിലൊരു ലൈനിങ്ങുണ്ട് ഈ ലൈനിങ്ങും എനിക്കിഷ്ടപ്പെട്ടില്ല ഭയങ്കര ഈ ലൈനിങ് സത്യമായിട്ട് ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞ ലൈനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അപ്പോൾ എനിക്ക് ലൈനിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതർവൈസ് ഈ സാധനം കൊള്ളാം കാരണം എന്താ പറയുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ അത് നല്ല അല്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഇത് മുകളിലോട്ട് ചുരുണ്ട് ചുരുണ്ട് കയറും അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് പക്ഷേ അടിയിൽ നമ്മൾ നല്ല ഒരു ഷോർട്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ നല്ലൊരു ഷോർട്സ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് പയ്യെ ചുരുണ്ട് ചുരുണ്ട് കയറില്ല മഞ്ഞ ഒരു ഡ്രസ്സ് എടുത്തു പക്ഷെ മഞ്ഞ ആക്ച്വലി എനിക്കിഷ്ടമാണ് പക്ഷേ ഇതിൽ കാണുന്ന മഞ്ഞ അല്ല ഗൈസ് ഇത് ഈ മഞ്ഞ ഇത് ഭയങ്കര പ്ലച്ചനൊരു മഞ്ഞ പക്ഷേ ഈ മഞ്ഞ എനിക്കിഷ്ടമാണ് പക്ഷെ ഞാൻ ടീഷർട്ടെ കാര്യമുള്ളൂ എനിക്ക് ഫുള്ള് മഞ്ഞെ കുളിച്ചിടക്കണ ഇഷ്ടമല്ല അപ്പം ഇത് ഭയങ്കര ഒരു മഞ്ഞ ആൻഡ് കാണിച്ച് തരാം നീ ലെങ്തായിട്ടുള്ള ഡ്രസ്സാണ് ഫുള്ള് ബട്ടൺ ആണ് അറ്റം അറ്റമ്പോലും താഴെ വരുന്നത് ഇതേപോലെ ബട്ടണാണ് വരുന്നത് ആൻഡ് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പർപ്പിള് ഗ്രീന് പിങ്കും ആയിരുന്നു പണ്ടാരം പർപ്പിൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അല്ല ലാവൻഡർ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ലാവൻഡറോ ബേബി പിങ്കോ എടുത്താലോ ഞാൻ വെച്ച് വേണ്ട മഞ്ഞ കുറച്ച് വെറൈറ്റി വെറൈറ്റിയോ മഞ്ഞ ഇല്ലല്ലോ മഞ്ഞ അങ്ങനെ എനിക്ക് കുറവാണെന്ന് ഞാൻ മഞ്ഞ എടുത്താണ് കൈസ് പക്ഷേ എനിക്കങ്ങോട്ട് ദഹിച്ചില്ല ഗൈസനെ നോക്കുകയാണെങ്കിൽ ജോർജറ്റാണ് വരുന്നത് നോക്ക് പ്ലീറ്റഡ് ജോർജറ്റ് ഡ്രസ്സാണ് അതായത് ആക്ച്വലി ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പം കാണാൻ കണ്ടോ ഫുൾ ഇവിടെ നിന്ന് പ്ലീറ്റ് ആയിട്ട് വന്നിട്ട് തട്ട് തട്ടായിട്ട് ലെയർ കുറച്ച് ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന ഡ്രസ്സാണ് സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് വന്നു എനിക്ക് സ്ലീവ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്ലീവ്സ് ഒക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് പക്ഷേ മഞ്ഞാണ് എനിക്ക് എന്തോ ഈ മഞ്ഞ എനിക്ക് ഒട്ടും ധഹിച്ചില്ല മീൻസ് എന്താ പറയണം കൊള്ളാം പക്ഷേ ഒരു എനിക്കൊരു എറിച്ച മഞ്ഞ ഇത് എറി എറിയോ എറിച്ച മഞ്ഞ പക്ഷെ മസ്റ്റാർഡ് അല്ലോ കയറുന്ന എനിക്ക് ഗഷ് തീയായിരുന്നേനെ ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു വള്ളിയുണ്ട് ആ വള്ളി ഞാൻ മിസ്സ് ചെയ്ത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു വള്ളി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വള്ളി വെച്ച് കെട്ടണം വള്ളി വെച്ച് കെട്ടാതും ബെറ്ററാണ് സോ ഇതാണ് വെല്ലുവിളി വരുന്നത് ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അറുപത്തിനാലാണ് സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ലിങ്ക് കണക്കാം ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വാങ്ങുവൽ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് പക്ഷേ ആക്ച്വലി ഇതൊരു ഓവർ സൈസ്ഡ് അല്ല ആൻഡ് ഇതാണ് ടീഷർട്ട് ഒരു ബ്രൗൺ കളറിൽ ഓവർ തിങ്കിങ് ടൈപ്പ് എന്നിട്ടായിരിക്കണ ഒരു ടീഷർട്ടാണ് ആൻഡ് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ടീഷർട്ട് എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു കോഫി ബ്രൗൺ അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സ്ട്രാ എക്സ്ട്രാ സ്മോൾ അല്ല എക്സ്ട്രാ എക്സ്ട്രാ സ്മോൾ ഉണ്ടല്ലോ ഏറ്റവും ചെറുത് അത് തന്നെ ബെസ്റ്റ് സൈസ് മുപ്പത്തി ആറ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അത് തന്നെ എനിക്ക് ഓക്കെ ആയിരിക്കും അപ്പം ഞാൻ എന്താ വെച്ചാൽ സ്മോൾ എടുത്ത് കുറച്ചുകൂടെ വലുതായിട്ട് കിടക്കുന്നത് പക്ഷേ ഇതെനിക്ക് ടൈറ്റായിട്ടാണ് കിടക്കുന്നത് ഓവർ സൈസ്ഡ് ടീ ഷർട്ടിൻ്റെ അത്ര ഇതൊന്നും പക്ഷേ കുഴപ്പമില്ല റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് സോ ഇത് മെറ്റീരിയൽ വായിച്ചാൽ ഭയങ്കര ക്വാളിറ്റി അങ്ങനെ ഭയങ്കര സൂപ്പർ ക്വാളിറ്റി അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇടാൻ കംഫർട്ടബിളാണ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നേരം അടിക്കും കാണാൻ പറ്റുന്നില്ല ഗൈസിൻ്റെ പല്ലി ഈ നേരടിക്കുന്ന ഒരു ടീഷർട്ടാണ് പിന്നെ മുപ്പത് നൂറ്റി മുപ്പത്തൊമ്പത് സൂപ്പർ ക്വാളിറ്റി ഉണ്ടാ ഞാനൊരു ടീ ഷർട്ട് ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ക്വാളിറ്റി ഇതിൻ്റെ അത്രയും ക്വാളിറ്റി ഇല്ലാത്തായിരുന്നു പക്ഷേ ഇത് കളറും പോവില്ല സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പക്ഷേ നൂറ്റി എനിക്കിതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ സൈസ് അവരിങ്ങനെ കാണിക്കാൻ പാടില്ല ഗൈസ് കുറച്ചുകൂടെ വലിയ സൈസ് കാണിക്കായിരുന്നു ഇതൊരുമാതിരി ഗൈസ് ആദ്യമായിട്ട് കാണിച്ചാൽ പോകണം ഈ ഹോളിലെ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് ഈ ഒരു ക്രീം കളറിലെ അനാർക്കലി പോലെ വന്നിട്ട് ഒരു പ്രിൻ്റഡ് കുർത്തയാണ് ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നോക്കുകയാണ് കുർത്തീസാണ് റേറ്റ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് എൻ്റെ റേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ കുർത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത് എനിക്ക് കോട്ടൺ ആണ് നല്ല കംഫർട്ടബിൾ ആണ് കംഫർട്ടബിളാണ് ആണ് കുറച്ച് ഫ്ലോറിലൊക്കെ പ്രിൻറ്റ് വരുന്നത് ഇവിടെ സത്യം വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ജസ്റ്റ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഔട്ടിങ്ങിനൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഫർട്ട് വേറെ ഒരു ഷോർച്ച് മാത്രം ഇട്ടു കൊണ്ടു അങ്ങ് പോയാൽ മതി ഗൈസ് സോ ഇത് ഭയങ്കര അടിപൊളിയാണ് എനിക്ക് സത്യമുള്ള ഈ ഹോളിൽ ഞാൻ ആക്ച്വലി ഇത്രയും പ്രതീക്ഷയില്ല ഭയങ്കര ഓ എക്സ്പെക്റ്റ് ഞാൻ ഈ ടീഷർട്ട് ടീഷർട്ടൊക്കെയാണ് കൊടുക്കാത്ത എക്സ്പെക്ടേഷനിൽ കാത്തിരുന്നത് സോ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി അതെനിക്ക് അത്ര ഇഷ്ടമല്ല അത്രയും ഉദ്ദേശിച്ച പോലെ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല പക്ഷേ ഇത് ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ സൂപ്പർ ആയിട്ടുള്ളതാണ് എനിക്ക് ഞാൻ വിചാരിച്ചു മേ ബി എന്തെങ്കിലുമൊക്കെ പ്രശ്നമാണ് പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയാണ് അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ടൺ പ്യുർ കോട്ടൺ അല്ല കോട്ടനും എന്തോ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല കംഫർട്ടബിളാണ് അങ്ങനെ അധികം ചൂടെ എടുക്കത്തില്ല സീരിയസ്ലി നിങ്ങൾ സമ്മർ വിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ചെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് സൊ എന്തായാലും ചെക്ക് ചെയ്തു നോക്കുക അതായത് ഇടക്കത്തെ കുഞ്ഞ് 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 എല്ലാത്തിനും നല്ല മുതുക്കു പ്രിൻ്റൊക്കെ വരുന്നൊണ്ട് ഏലേരിയൊക്കെ പ്രിന്റ് വരുന്ന ഒന്നുമില്ല ഒരു ക്ലാസിക് ആയിട്ടുള്ള നല്ല ഡ്രസ്സ് നൈറ്റൊക്കെ ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇവിടേക്ക് പോകാൻ തോന്നുന്നു ഇത് ഇട്ടുകൊണ്ട് എനിക്ക് സ്ലിംഗ് ബാഗൊക്കെ തൂക്കി എന്തെയിൽ കയറിപ്പോകാൻ തോന്നുന്നു ഗൈസ് കൂടെ കൂടെ ട്രെയിനിങ് പോകാൻ തോന്നുന്നു എന്താ ചില സീരിയസ്ലി എനിക്ക് കൂടെ കൂടെ ട്രെയിനിങ് കയറി എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിരിക്കാൻ തോന്നും ഒരു ചില സമയം എല്ലാത്തിൽ നിന്നും വിട്ടറിഞ്ഞ് കുറേ നേരം ചെന്നിരുന്ന് ആലോചിക്കാൻ തോന്നും എന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കൂടാണത് കൂട്ടത്തിൽ പോകുമ്പോൾ എന്താ അറിയും എല്ലാവരും എല്ലാ കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അയ്യോ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊരു ചോദ്യം വരും പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഓക്കെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും നമുക്കിതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് യെസ് നമുക്ക് ആ ഒരു പീവറിഷ് വരും ഗൈസ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് കാലൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരെ നേരെ ആയിട്ട് കൊടുത്തേക്കാം സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഗൈഷ് അപ്പം ടാറ്റാ ബൈ ബൈ